പ്രിയമുള്ള പ്രേക്ഷകർക്ക് സസ്നേഹ നമസ്കാരം. ഇന്ന് ഒരു ഇൻഫർമേഷനാണ്, പ്രതിവിധിയാണ്, ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആരും ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. പരീക്ഷിച്ച് നോക്കുന്നതിന് സ്വന്തം ഉത്തരവാദിത്തത്തിൽ പ്രശ്നമില്ല. താനും എന്താണെന്ന് വെച്ചാൽ, എട്ടുകാലി വിഷം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സാധനം എട്ടുകാലി കടിച്ചു കഴിഞ്ഞാൽ. എട്ടുകാലി കടിക്കും, അപ്പോൾ അതറിഞ്ഞില്ലെങ്കിലും പിന്നെ അറിയും, ചൊറിയാൻ തുടങ്ങും, അവിടെ ഇവിടെയൊക്കെ പൊള്ളൽ പോലെ വരും, പഴുക്കും. ഇതൊക്കെയാണല്ലോ അതിൻ്റെ സ്വഭാവങ്ങൾ. അങ്ങനെ എട്ടുകാലി കടിച്ച് പഴുക്കാൻ തുടങ്ങിയാൽ പോലും പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രതിവിധിയാണ് പറയുന്നത്. ഇതിനെ എങ്ങും ഒത്തിരി ദൂരേക്കും പോകണ്ട, അവനവൻ്റെ പറമ്പിൽ കിട്ടുന്നൊരു സാധനമാണ്. പുലിച്ചുവടി എന്ന് പറയുന്ന ഒരു വള്ളിച്ചെടിയുണ്ട്, ഏകവാർഷികമാണ്, ഒരു വർഷത്തേക്കേ നിൽക്കുകയുള്ളൂ. പുലിച്ചുവടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, പുലിയുടെ കാൽപാദം പോലെ കണ്ടാൽ പെട്ടെന്ന് തോന്നും, അതുകൊണ്ടാണ് പുലിച്ചുവടി എന്ന് പറയുന്നത്. ചിലത് പുലിച്ചോടി എന്ന് പറയും, അത് പ്രാദേശികമായിട്ട് മറ്റ് ഭാഷകൾ ഉണ്ടാവും. ഈ പുലിച്ചുവടിയുടെ ഒരു മൂന്നാല് ഇലയെടുത്തിട്ട് അരി തിളയ്ക്കുന്ന വെള്ളത്തിൽ, അതായത് ബന്ധ കഞ്ഞി ആയതിന് ശേഷമല്ല, കഞ്ഞി ആകുന്നതിന് മുമ്പ് തിളച്ച് അരിയിട്ട് തിളച്ചോണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം, ആ വെള്ളത്തിൽ അരച്ചെടുക്കുക. ആ വെള്ളത്തിൽ തന്നെ കലക്കി കുടിച്ചാൽ മതി ഒരു രണ്ട് നേരം. രണ്ട് ദിവസം കഴിച്ചാൽ തന്നെ മിക്കവാറും ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് അതിന് മാറ്റം വരും, മാറുകയും ചെയ്യും. ഇനി അവസ്ഥയനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ കഴിക്കാം. അതായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, കഞ്ഞി വെള്ളത്തിലല്ല, കഞ്ഞി അരിയിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിൽ പുലിച്ചുവടിയുടെ അല്ലെങ്കിൽ പുലിച്ചുവടിയുടെ രണ്ട് മൂന്ന് ഇല അല്ലെങ്കിൽ നാലഞ്ച് വരെ ഇല അരച്ചിട്ട് ഉള്ളിൽ കഴിക്കുക രണ്ട് പ്രാവശ്യം, അല്ലെങ്കിൽ നാല് പ്രാവശ്യം, അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം. ഇത്രയും ലളിതമായ മരുന്നുള്ളത് നമ്മൾ അറിയാതിരുന്നാൽ പറ്റുമോ? അതുകൊണ്ട് ആ ഇൻഫർമേഷൻ പെട്ടെന്നേ ഉള്ളൂ. നന്ദി, നമസ്കാരം.